ഒരു സ്വീകരണം കൊടുക്കാൻ വേണ്ടി വന്ന് ചേർന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അദ്ദേഹം ചെയർമാനായതിന് ശേഷം ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്ത് വരുന്നത്. നേരത്തെ സൂചിപ്പിച്ച വിശേഷണങ്ങൾക്കെല്ലാം അർഹനായിട്ടുള്ള വ്യക്തിത്വമാണ് അദ്ദേഹം. ഈ ബോർഡിനെ കുറിച്ച് ഒരു രണ്ട് വാക്ക് മാത്രം പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡിൽ കേരളത്തിലെ 200,000 മദ്രസ അധ്യാപകരുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതിൽ 1.5 ആളുകൾക്കെങ്കിലും ഇതിൽ അംഗത്വം എടുക്കാൻ പറ്റും. ബാക്കി റിട്ടയർ ചെയ്ത അധ്യാപകരും അതുപോലുള്ള ആളുകളുമൊക്കെയാണ്, അല്ലെ 60 കഴിഞ്ഞവരും ഒക്കെയാണ്. എന്നാൽ 1.5 ആളുകൾക്ക് ഇതിൽ അംഗത്വം എടുക്കാൻ പറ്റും. ഇപ്പോൾ 30,000 താഴെ അംഗങ്ങളാണ് ഇതിൽ അംഗത്വം എടുത്തിട്ടുള്ളത്. ബാക്കിയുള്ളവരെ ഒക്കെ ഇതിൽ അംഗങ്ങളാക്കുന്നതിൽ ഇതിൻ്റെ ഒരു ക്യാമ്പയിൻ തുടങ്ങുകയാണ്. റസാഖ് സാഹിബ് ചെയർമാൻ ആയതിന് ശേഷം ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുക, അതൊക്കെ ആലോചിക്കുന്ന ഒരു യോഗമായിരുന്നു ഇന്ന് മന്ത്രിയുടെ ചാമ്പറിലാണ് ചേർന്നത്. വി അബ്ദുറഹ്മാൻ്റെ ഒരുപാട് നല്ല തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. നല്ല മെച്ചപ്പെട്ട ചില പദ്ധതികളും സംഗതികളും ഒക്കെ ഈ ഉസ്താദന്മാർക്ക് വേണ്ടി നടപ്പിൽ വരുത്താനുള്ള തീരുമാനം ഇന്ന് എടുത്തിട്ടുണ്ട്. അതൊക്കെ നടപ്പിൽ വരുത്താൻ നിങ്ങളുടെയൊക്കെ സഹായം വേണം. എല്ലാവരും ഇപ്പോൾ ഉസ്താദന്മാർ തന്നെയാണ് 1-2 ഇവിടെ. മന്നാനിയും ഒരു സ്ഥാപനം നടത്തുന്ന ആളാണ് അല്ലേ, മതസ്ഥാപനമല്ലേ. നിങ്ങളുടെ സ്ഥാപനത്തിലുള്ള 18 മുതൽ 55 വരെയുള്ള എല്ലാവർക്കും, തങ്ങൾക്കും ഇതിൽ നന്നായിട്ട് സഹായിക്കാൻ പറ്റുന്ന ആളാണ്. ആളുകളെയും ഇതിൽ അംഗങ്ങളാക്കാം. 100 രൂപയാണ് ഒരു മാസം ഒരു അംഗം അടക്കേണ്ടത്. അങ്ങനെ ഒരു കൊല്ലത്തിൽ 1200 രൂപ, അങ്ങനെ 5 വർഷം തുടർച്ചയായി അടച്ചാൽ, അതായത് 55 വയസ്സുള്ള ഒരാൾ അംഗമാകുകയാണെങ്കിൽ 60 വയസ്സോടുകൂടി അയാളുടെ അടയ്ക്കൽ കഴിഞ്ഞു, 6,000 രൂപ അടച്ചാൽ മതി. തുടർന്ന് അങ്ങോട്ടും അതിന് മുമ്പുള്ള കാലഘട്ടത്തിലുമൊക്കെ ആ കാലഘട്ടത്തിൽ അവർക്ക് വരുന്ന ഒരുപാട് സഹായങ്ങൾ, ചികിത്സാ സഹായം, വിദ്യാഭ്യാസ സഹായം, അതേപോലെ പിന്നെ പ്രസവ ആനുകൂല്യം, പിന്നെ വീട് നിർമ്മിക്കുന്നവർക്ക് ഇന്ന് ഇപ്പം തീരുമാനിച്ചത് പ്രധാനമായും 2.5 കൊടുത്തുകൊണ്ടിരുന്ന ഭവന വായ്പ 400,000 രൂപയാക്കാനുള്ള പ്രപ്പോസലാണ് മുന്നോട്ട് വെച്ചത്. അതിന് ഇൻട്രസ്റ്റ് ഇല്ല, വാങ്ങുന്ന പൈസ മാത്രം അടച്ചാൽ മതി. ഇവ അങ്ങനെ പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക്, നമ്മുടെ മദ്രസ അധ്യാപകരുടെ കുട്ടികളുടെ ഫീസ് ഈ ബോർഡ് വഹിക്കും. അങ്ങനെയുള്ള ധാരാളം ആനുകൂല്യങ്ങൾ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്ന ഒരു ബോർഡാണ്. പല തെറ്റിദ്ധാരണകളും സമൂഹത്തിൽ പരത്തുന്നുണ്ട്, മദ്രസ അധ്യാപകരുടെ ശമ്പളം കൊടുക്കുന്നത് ഗവൺമെൻറ്റാണ് എന്നൊക്കെ ഉള്ള സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ തെറ്റായ പ്രചരണമാണ്. എന്നാൽ ശരിയായ സംഗതി ഇതാണ്, ഈ നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെയുള്ള വിഭാഗത്തിൽപ്പെട്ട ഈ അധ്യാപകന്മാരെ, ഈ മദ്രസയിലെ ജീവനക്കാരായിട്ടുള്ള ആളുകൾ, പള്ളികളിൽ ജോലി ചെയ്യുന്നവർ, അങ്ങനെ ഈ മുസ്ലിം മതവിഭാഗവുമായി ബന്ധപ്പെട്ട മതസ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും അംഗത്വം എടുക്കാം. പള്ളിയിലെ ഖത്തീബിന് എടുക്കാം, നിങ്ങളുടെ സ്ഥാപനത്തിലെ അധ്യാപകർക്ക് എടുക്കാം, അതുപോലെ നമ്മളെ നഴ്സറി സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്ന അധ്യാപികമാരുണ്ടാവും സ്ത്രീകൾ, അവർക്കെടുക്കാം. അതിന് അവരൊക്കെ എടുത്താൽ ഇവ ഈ കാലയളവിൽ അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കും. അതോടൊപ്പം 60 വയസ്സ് കഴിഞ്ഞാൽ വ്യവസ്ഥാപിതമായ പെൻഷൻ, അത് 1500 രൂപയായിരുന്നു ഇതുവരെ ഒരു മിനിമം പെൻഷൻ, അതിൽ നിന്ന് 1600 ആക്കാനുള്ള പ്രപ്പോസൽ ഞങ്ങൾ കൊടുത്തു. മിനിമം പെൻഷൻ, ഇതിന് ഒരേ സംഖ്യയല്ല പെൻഷൻ, ഇതിനിങ്ങനെ വർദ്ധിച്ചു വരും. 5 കൊല്ലം മാത്രം വിഹിതം അടിച്ചവർക്കാണ് 1600 കൊടുക്കുന്നത്. അവിടുന്ന് അങ്ങോട്ട് 1750, 2000, 2250, അങ്ങനെ തുടങ്ങിയിട്ട് 7500 വരെ പെൻഷൻ കൊടുക്കുന്ന ഒരു പെൻഷൻ സ്കീമാണ് ഇതിനുള്ളത്. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ഒരു ബോർഡ്, ആ ബോർഡ് ഒരു 2010 ഇത് നിലവിലുണ്ട്. ബോർഡായത് 2018, പക്ഷേ അതിന് മുമ്പേ ഈ നിധി ഉണ്ട്, മദ്രസാധ്യാപക ക്ഷേമനിധി എന്നൊരു സംവിധാനം അതിന് മുമ്പേ ഉള്ളതാണ്. ബോർഡായത് 2018, 5 കൊല്ലം ഒരു ബോർഡ് കാലാവധി പൂർത്തീകരിച്ച് 2-ാമത്തെ ബോർഡാണ് ഇപ്പോൾ റസാഖ് സാഹിബിൻ്റെ നേതൃത്വത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ ഇങ്ങനെ വന്ന് കൂടിയതും
സന്തോഷകരമാണ്. ഇനി തുടർന്നുള്ള ഇതിൻ്റെ നല്ല പ്രവർത്തനത്തിൽ നിങ്ങളുടെയൊക്കെ സഹായം ഉണ്ടാകണം. അദ്ദേഹം കൈവച്ച മേഖലകളിലൊക്കെ അത് പൊന്നാക്കി മാറ്റിയ ഒരു പാരമ്പര്യമാണ് അദ്ദേഹത്തിനുള്ളത്. കൊടുവള്ളിയിലെ എം എൽ എ എന്ന നിലയിൽ തിളങ്ങുന്ന വികസന പ്രവർത്തനങ്ങളിലൂടെ നാടിനെ തന്നെ ശ്രദ്ധേയമാക്കിയ എം എൽ എ ആണ്. ആ 5 കൊല്ലം കൊടുവള്ളിയുടെ സുവർണ കാലഘട്ടമായിരുന്നു. ആ അങ്ങനെയുള്ള ഒരാളാണ് ഇതിൻ്റെ ചെയർമാനായി വന്നത് എന്നത് ഞങ്ങൾക്കൊക്കെ ഏറെ സന്തോഷമുണ്ട്. ഞാൻ കഴിഞ്ഞ ബോർഡിലും അംഗമായിരുന്നു. ഈ ബോർഡിൽ ചെയർമാൻ ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ടതും പഴയ മെമ്പർമാർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ നൽകുന്ന സ്വീകരണത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്.